പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാം നോമ്പിൻ്റെ 50 ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാം. റോമലേഖനം 3:23 വാക്യങ്ങളിൽ പൗലോസ്ലീഹ് ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാവരും പാപം ചെയ്ത് ദൈവം മഹത്വത്തിന് അയോഗ്യരായി. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നാം സാധാരണയായി പറയാറുണ്ട്, ഒരാൾ പുറത്തേക്ക് ജോലിക്ക് പോയി, പുറത്തൊരു ജോലി കിട്ടി, അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന്. എന്നാൽ മറ്റു ചിലർ പറയും, ഒരു രക്ഷയില്ല, ഭയങ്കര കഷ്ടമാണ്, ഒരു രക്ഷയില്ലെന്ന് പറയും. എന്നാൽ വാസ്തവത്തിൽ എന്താണ് രക്ഷ? ദൈവവചനം പറയുന്ന രക്ഷ ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ നോമ്പുകാലത്ത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ധാരണകൾ നമുക്ക് തിരുത്താം. എന്താണ് രക്ഷ? ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതീകരണമാണ് രക്ഷ. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതീകരണമാണ് രക്ഷ. പ്രിയപ്പെട്ടവരെ, സാധാരണയായി നാം കാണുന്ന സാമ്പത്തിക ലാഭങ്ങളോ നമ്മുടെ ജീവിതത്തിലോ സ്റ്റാറ്റസിലോ ലഭിക്കുന്ന ഔന്നത്യങ്ങളോ അല്ല. അല്ലെങ്കിൽ ലൗകികമായ മാനദണ്ഡത്തിലൂടെ നാം കാണുന്ന നമ്മുടെ സൗകര്യങ്ങളുടെ വർധനവോ സാമ്പത്തികമായ ഉന്നമനവോ ഒന്നുമല്ല രക്ഷ. രക്ഷ എന്നത് വരാനിരിക്കുന്ന ലോകത്തെ സംബന്ധിക്കുന്നതാണ്. അത് നിത്യജീവനെ സംബന്ധിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ അനുദിന വ്യാപാരങ്ങളിൽ ഈ രക്ഷ എന്ന പദം, രക്ഷ എന്ന സത്യം നാം മാറ്റി ലൗകികമാക്കി മാറ്റിക്കളയാറുണ്ട്. എന്നാൽ അത് നിത്യമാണെന്നും നിത്യതയെ സംബന്ധിക്കുന്നതാണെന്നും ഈശോ മിശിഹായുടെ കുരിശുമരണത്തിലൂടെ കൈവരുന്ന നിത്യജീവനെക്കുറിച്ചുള്ള കാര്യമാണെന്നും നാം പലപ്പോഴും മറന്നു പോകുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് ഈ ഒരു ധാരണ തിരുത്താം. വിശ്വാസത്തിലൂടെ രക്ഷപ്പെടുന്ന, വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ അമൂല്യമായ ദാനം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.